ഹലോ എല്ലാവർക്കും വിത്ത് മീ അമ്മുവിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വാലന്റൈൻസ് ഡേക്ക് വളരെ സ്വീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ്, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ വീഡിയോ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അട്ട കേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വൈറ്റ് ചോക്ലേറ്റിൻ്റെ രണ്ട് ബാർ എടുത്തിട്ടുണ്ട്. ഒരു ബാർ 200 ഗ്രാമാണ്, അങ്ങനെ രണ്ട് ബാർ 400 ഗ്രാം വീതമാണ് ഞാൻ ഇവിടെ വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് മുഴുവൻ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് മെൽറ്റ് ചെയ്യാനുള്ള കൂടുതൽ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ചോക്ലേറ്റ് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് മെൽറ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ മെൽറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ചതിന് ശേഷം മാത്രമാണ് അതിൻ്റെ മുകളിൽ മെൽറ്റ് ചെയ്യാനുള്ള ചോക്ലേറ്റ് വേറെ പാത്രത്തിൽ വെക്കാൻ പാടുള്ളൂ. അല്ലാതെ ഡയറക്റ്റ് നമ്മൾ തീയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചോക്ലേറ്റ് മെൽറ്റ് ആവില്ല, പകരം കരിഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലുള്ളൊരു പാത്രത്തിൽ വെള്ളം വെച്ചതിന് ശേഷം മാത്രമാണ് ചോക്ലേറ്റ് അതിൽ വെക്കാൻ പാടുള്ളൂ. ചോക്ലേറ്റ് ഏകദേശം അടിയിൽ നിന്ന് ഇങ്ങനെ മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ചൂട് വരാനായിട്ട്. അപ്പോൾ ഞാൻ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ, ഫുള്ളായിട്ട് മെൽറ്റായിട്ടില്ല. ഇനിയും കുറച്ചും കൂടിയും കട്ടകളുണ്ട് അതിലൊടയാനായിട്ട്. അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് ആവുന്നത് വരെ ഒന്നും കൂടി ഞാൻ നന്നായിട്ട് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ ചോക്ലേറ്റ് കംപ്ലീറ്റ്ലി മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തു, ഗ്യാസിൻ്റെ മുകളിൽ നിർത്തു. ഇനി ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നത് റെഡ് കളറാണ്, വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട്. ഏകദേശം 2 ഡ്രോപ്പോളം റെഡ് കളർ ഞാൻ ഇതിൽ ചേർത്ത് കിട്ടോ. എന്നിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തേക്കും സർക്കുലർ ആവാൻ വേണ്ടിയിട്ട്. ഇതാണ് പിനാട്ട കേക്കിൻ്റെ മോൾഡ്. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ കൂടുതൽ സൗകര്യത്തിനായിട്ട്. അപ്പോൾ ഈ മോൾഡിലേക്ക് ഞാൻ ഈ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഒഴിക്കാൻ പോവുകയാണ്. ആദ്യത്തെ ഒരു ലെയറായിട്ട്, ലെയർ ലെയറായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു ലെയർ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഫ്രീസറിൽ വെക്കണം. അപ്പോഴാണ് അതൊന്ന് സെറ്റാവുള്ളൂ. അപ്പോൾ സെറ്റ് ആവാൻ വേണ്ടി ഞാനത് 3-4 മിനിറ്റ് ഫ്രീസറിൽ കൊണ്ട് വെക്കട്ടെ. ഫ്രീസറിലൊക്കെ വെച്ചിട്ട് ഞാൻ കൊണ്ടുവന്ന് ബാക്കിയുള്ള ഫില്ലിങ് കൂടിയും ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റും കൂടി ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഞാൻ ഒരു ഏകദേശം ഒരു 1/2 മണിക്കൂറും കൂടി വെച്ചാൽ മതി, അപ്പോഴേക്കും ഇത് സെറ്റാവും. അപ്പോൾ ഞാൻ ഫ്രീസറിൽ കൊണ്ട് വെക്കട്ടെ. ഇതാണ് ഞാൻ കൊടുക്കാൻ പോകുന്ന, ശ്രീനാഥേട്ടന് കൊടുക്കാൻ പോകുന്ന സർപ്രൈസ് ഗിഫ്റ്റ്. ഇത് എൻ്റെ അടുത്ത് ഫോട്ടോ പ്രിൻ്റ് ചെയ്യാനുള്ള പ്രിൻ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ ഫോട്ടോസൊക്കെ പ്രിൻ്റ് ചെയ്തതുപോലെ ഹാർട്ട് ഷേപ്പിൽ വെട്ടി റിബണിൽ സെല്ലോ ടൈപ്പൊക്കെ വെച്ച് ഒട്ടിച്ചതാണ് ഇത്. ഞാൻ ശ്രീനാഥേട്ടനാണല്ലോ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഗോൾഡൻ മൊമെൻറ്റ്സിലെ കുറച്ച് ഫോട്ടോസാണിത്. അപ്പോൾ അത് ഞാൻ ഹാർട്ട് ഷേപ്പിൽ വെട്ടിയിട്ട് റിബൺ വെച്ച് കെട്ടി. പിന്നെ ഇത് ശ്രീനാഥേട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗാലക്സി ജുവൽസ് ആണ്. അപ്പോൾ ഇതും ഞാൻ ആമസോണിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. അപ്പോൾ ഇത് രണ്ടും ചേർത്താണ് ഞാൻ ശ്രീനാഥേട്ടനെ ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ഇതുപോലെ ഒരു കേക്കിൻ്റെ ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഗാലക്സി ജുവൽസ് വെച്ചു. പിന്നെ ഇത് എൻ്റെ ഗിഫ്റ്റും വെച്ചിട്ട് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്കാണ് നമ്മൾ പിനാട്ട കേക്ക് എടുത്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതേ ഞാൻ ഈ പിനാട്ട കേക്ക് ആ മോൾഡിൽ നിന്ന് ഊരിയിട്ട് ഞാൻ വെച്ചു, ഇതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചു. ഇപ്പോൾ ശ്രീനാഥേട്ടൻ ഇവിടെ ഇല്ല. അങ്ങനെ ശ്രീനാഥേട്ടൻ എത്തിയിട്ടുണ്ട് നമ്മുടെ വാലന്റൈൻസ് ഡേ സർപ്രൈസ് ഗിഫ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. ശ്രീനാഥേട്ടനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ശ്രീനാഥേട്ടാ പൊട്ടിച്ചോളൂ, ഇതാണ് സർപ്രൈസ്. നോക്കി അപ്പൊ ഹാപ്പി വാലന്റൈൻസ് ഡേ, ലവ് യു, താങ്ക് യു. അപ്പോ ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കമന്റ് ചെയ്യാം. അപ്പോ പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്നവർക്കും പ്രണയിക്കുന്നവർക്കും പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേ. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺ, സ്റ്റേ സേഫ്. Bye.